സ്വാഗതം. ഞാൻ ടിസ്മി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിത്തെ ഡിന്നറിന് ഞങ്ങൾ ഉണ്ടാക്കിയത് ചെമ്മീൻ പുട്ടാണ്. ആ ചെമ്മീൻ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ പുട്ടിന് നമ്മൾ ചെമ്മീൻ മേടിക്കുമ്പോൾ ചെറിയ ചെറിയ ചെമ്മീൻ നോക്കി മേടിക്കണം കേട്ടോ. അതാണ് ഈ പുട്ടിനകത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇൻട്രോ ഇന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ രാത്രിത്തെ ഡിന്നറിന് ഉണ്ടാക്കിയത് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഞാൻ ഗ്യാരണ്ടി അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചെമ്മീൻ പുട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചെമ്മീൻ, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, അതുപോലെ തന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ വേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായപ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടാ, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. എല്ലാ സംഭവങ്ങളും വളരെ ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ഇതെല്ലാം ഇട്ട് അതൊന്ന് മുരിഞ്ഞ ശേഷം അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുമല്ലോ, അങ്ങനെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിയണം. അതിനുശേഷമാണ് പൊടികളെല്ലാം ഇടേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി എരിവുള്ളത് കേട്ടോ, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ആ പൊടിയിലെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഈ പൊടികൾ ഇടുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് തക്കാളി വേകാനായിട്ടും കുറച്ച് സമയം കൊടുക്കണം. തക്കാളി നന്നായിട്ട് തന്നെ അലിഞ്ഞ് അതിൽ കിടന്ന് വേകണം, എന്നാലും മാത്രമേ ഈ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചാൽ മതി. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ, വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് വെന്ത ശേഷം മാത്രമേ നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചെറിയ ചെമ്മീനാണെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റി ചെമ്മീൻ പുട്ടിനകത്ത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ. കാരണം ഉപ്പുണ്ടാവത്തില്ല, നമ്മൾ നേരത്തെ സവാള മുരിയാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഈ ചെമ്മീനിൽ ഉള്ള ഉപ്പുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ചേർത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൂട്ടുക. അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചെമ്മീനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വേകുമ്പോൾ തന്നെ താനെ വെള്ളം വന്നോളും. അതുകൊണ്ട് തന്നെ വേപ്പില ഉണ്ടെങ്കിൽ വേപ്പിലയും ഇടുക, എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ കിടന്നുണ്ട് വെന്തോളൂ അത്. അപ്പോൾ അധികം വേവുമില്ല കേട്ടോ ഇതിനകത്ത്, അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയത്ത് ഇതേ ഞാൻ തേങ്ങ ചീകുവാണ്, തേങ്ങ പുട്ടിനുള്ള തേങ്ങ ചീകിയെടുത്തു. അപ്പോൾ ഇതേ നോക്കിയപ്പോൾ ഇച്ചിരിയും കൂടിയൊക്കെ വെള്ളമൊക്കെ താനേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടിയൊക്കെ വറ്റിക്കഴിയണമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ പിന്നെയും കൊടുത്തു, ഒന്നും കൂടിയൊക്കെ ഒന്ന് ഗ്രേവി നന്നായിട്ട് പിടിക്കട്ടെ എന്ന് കരുതി 5 മിനിറ്റ് കൊടുത്ത്. അപ്പോൾ ഇതേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ്റെ കൂട്ട് കറക്റ്റ് പാകത്തിന് ചെമ്മീനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മസാലകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇത് ഞാൻ വേഗം മാറ്റി വെച്ചു. ഇനി ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിനുള്ള സാധനങ്ങളൊക്കെയാണ് എന്താ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടി എന്ന് വെച്ചാൽ നല്ല തരിയുള്ള പൊടിയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഉപ്പിടുക, സാധാ നോർമൽ വാട്ടറിലാണ് നമ്മൾ ഇത് കുഴക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചോളണം. വെള്ളം കുറഞ്ഞു പോയാലും പുട്ട് ഇങ്ങനെ പൊട്ടി ഉടഞ്ഞു പോകും പോകാം. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കുക, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു പിടിക്കാൻ നേരത്ത് ഒരു പിടുത്തം കിട്ടണം, ആ രീതിയാണ് ഈ ഒരു പുട്ടിൻ്റെ പാകമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിതേ ചിരട്ടപ്പുട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ചിരട്ടപ്പുട്ട് ഇടാൻ വേണ്ടി ഞാൻ ചെയ്ത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, അതിനുശേഷം കുറച്ച് പൊടിയും കൂടി ഇട്ടു, എന്നിട്ടാണ് ഈ ചെമ്മീൻ കൂട്ട് വെച്ചത്. എന്നിട്ട് സാധാരണ പോലെ പൊടി നല്ലോണം ഇടുക, അതിൻ്റെ മീതെ തേങ്ങയും കൂടി വെച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മീതയിലേക്ക് വെച്ചിട്ടാ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഇത് തേങ്ങ ഇട്ടിട്ട് വേഗം തന്നെ കൂട്ടിട്ടാൽ പുട്ട് ഇങ്ങനെ മറിച്ചിങ്ങനെ നോക്ക, വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെക്കുമല്ലോ, ആ സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ കാര്യത്തിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. മറ്റ് പുട്ട് സാധാരണ നോർമൽ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ചെമ്മീൻ കൂട്ട് ഇടയിൽ വെച്ചിട്ടും സൈഡിൽ വെച്ചിട്ടും സാധാരണ പോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ട് വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.